രാത്രി ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. വചനമെന്നാത്മാവിന്ദാഹ ആരുളുക ദാസരിൽ വരമധികം വചനമേ അരുളുക ദാസരിൽ വരമധികം പകരുക ആത്മാവിൻ പുതു ശക്തിയ നിറയുവാൻ ജനങ്ങൾ പകരുക ആത്മാവിൻ തിരു ശക്തിയ നിറയുവാൻ ജനങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന സന്നിധിയിൽ അവിടുത്തെ പാദപീഠത്തിൽ വന്ന് കൂടിയിരിക്കുന്നു. ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. ബലഹീന ശരീരത്തോടെ ഞാനായിരിക്കുന്നു എങ്കിലും ബലപ്പെടുത്തുന്ന ദൈവകൃപയുടെ നിറവ് പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിപ്പാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവകൃപയോട് ഞങ്ങളെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:36 36 മുതൽ 38 വരെയുള്ള വാക്യഭാഗങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:36 മുതൽ 38 വരെയുള്ള വാക്യഭാഗങ്ങൾ. ഈ വാക്യഭാഗത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താണ്ടെ. നിങ്ങളെല്ലാവരും ഈ വാക്യം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുക. എല്ലാവരും കണ്ടല്ലോ അല്ലേ? എല്ലാവരും കണ്ടല്ലോ. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. അടുത്ത വാക്യം കൂടെ, ആ നാഴികയിൽ അവളും അടുത്ത് ചെന്ന് നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. മോനിയാൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാ പ്രിയപ്പെട്ടവരും ഈ ബൈബിൾ അങ്ങ് അടച്ചു വെക്കുക. എല്ലാവരും വായിച്ചല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മോനേൻ്റെ അല്ലേ വായിച്ചേ? ഓക്കെ, അത് ഇനി ഇടയ്ക്കൊന്ന് വായിക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച ഈ വാക്യഭാഗത്ത് നമ്മൾ കാണുന്നത് ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരി. ഹന്ന എന്ന് പറയുന്ന ആ സഹോദരിയെക്കുറിച്ച് വേറെ ഒരിടത്തും നമ്മൾ കാണുന്നില്ല. ആകെ ഈ 3 വാക്യങ്ങളിൽ മാത്രമാണ് നമ്മളവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഹന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് ഒരു പ്രവാചകയാണെന്ന് പറയുകയല്ല ചെയ്യുന്നത്. ആ ജനത്തിൻ്റെ നടുവിലുണ്ടായിരുന്ന ഒരു സഹോദരി. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ലൂക്കോസ് കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ക്രമമായിട്ട് വസ്തുതയുടെ നിശ്ചയം നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ക്രമമായിട്ട് എഴുതിയേക്കുന്ന ഒരാളാണ് എന്നുള്ള വസ്തുത നമുക്കറിയാം. അങ്ങനെ എഴുതി വച്ചേക്കുന്ന ആ ലൂക്കോസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പറയുന്നൊരു കാര്യം, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് യഹൂദ ജനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ വംശാവലിയാണ്, ജീനിയോളജിയാണ്. ആ ജീനിയോളജി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ കൂട്ടത്തിൽ കൂട്ടത്തില്ല. ഇനി പുരോഹിത കുടുംബമാണെങ്കിൽ പോലും, ഇസ്രായേലിൻ്റെ പുസ്തകത്തിൽ നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പുരോഹിത കുടുംബമാണെങ്കിൽ പോലും ജീനിയോളജി നഷ്ടപ്പെട്ടാൽ അവരെ കൂട്ടത്തിൽ കൂട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഹന്ന എന്ന് പറയുന്നത് അവളുടെ ഗോത്രത്തിൻ്റെ പേരും അപ്പൻ്റെ പേരും പറഞ്ഞാണ് ഇവിടെ ആരംഭിക്കുന്നത് അല്ലേ?
മുപ്പത്തിയാറാമത്തെ വാക്യം നമ്മൾ കാണുന്നത് ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് തുടങ്ങുകയാണ്. അപ്പം പെട്ടെന്നൊരു ദിവസം വന്നൊരു സഹോദരിയല്ല, ഈ ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. ഇത്രയും സമൂഹമുള്ള, ഇത്രയും ജനങ്ങളുള്ള, ഇത്രയും പേരുള്ള അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നൊരു സഹോദരി, പണ്ട് മുതലേ ഉണ്ടായിരുന്നൊരു സഹോദരി, പ്രായം ചെന്നൊരു സഹോദരി. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളത് ഇനിയും നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. ഇനി ഹന്ന ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആരാണ് ഹന്ന എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരാ ഹന്ന എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ വാക്ക് ഹന്ന ആരായിരുന്നു? ഒരു പ്രവാചകിയായിരുന്നു. അതൊന്ന് ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്താ പ്രവാചകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രവചനം പറയുന്ന ആളാണ് പ്രവാചകി. പക്ഷെ ഹന്ന എവിടെയും പ്രവചിച്ചതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. എങ്കിലും ഹന്നെ ആരായിരുന്നെന്ന് ചോദിച്ചാൽ ഒരു പ്രവാചകിയായിരുന്നു. അതെന്താ എത്ര വലിയ ആനക്കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ആനക്കാര്യമാണ്. കാരണം മലാക്കിക്ക് ശേഷമായിട്ട് മത്തായി വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുണ്ട യുഗമാണ് അറിയപ്പെടുന്നത്. 400 വർഷത്തെക്കുറിച്ചുള്ള കാലഘട്ടത്തെ പറയുന്നത് ഇരുണ്ട യുഗം. യാതൊരു തരത്തിലുമുള്ള ദൈവാലോചനകളില്ലാതെ, ദൈവിക സംസർഗങ്ങളില്ലാതെ, ദൈവവും മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകൾ നഷ്ടപ്പെട്ടു പോയതുപോലെ ഇരുണ്ട യുഗമെന്നറിയപ്പെട്ടുകൊണ്ട് ദൈവാലോചനകളുമില്ല, ദൈവഭയവുമില്ലാതെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് വൃത്തി ഇവിടെ നിൽക്കുന്നത് പ്രവാചകിയായിട്ട്. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ എനിക്കൊരു ഊർജമുണ്ട് എന്ന് പറയുന്നവരുടെ നടുവിൽ ഒരു സഹോദരി ഒറ്റയ്ക്ക് നിൽക്കുക, ആരെല്ലാം എതിരായി മാറി എന്ന് പറഞ്ഞാലും, ദൈവാലോചന ഇല്ലാത്ത കാലഘട്ടമാണെന്ന് പറഞ്ഞാലും, ഇരുണ്ട യുഗമെന്ന് അറിയപ്പെടുന്ന ഒരു സാഹചര്യമാണെന്ന് പറഞ്ഞാലും, വേണ്ട പ്രവാചകന്മാരോ ദൂത് പറയാനോ ആലോചന പറയാനോ ആരുമില്ലെന്ന് പറഞ്ഞാലും ഞാനിവിടെ നിപ്പുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയാമോ? ദൈവത്തിന്റെ ആലോചന പ്രാപിക്കുക. മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്റെ കൂടെ 4 പേരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര ആവേശമാണ് അല്ലേ? എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഊർജം നൽകാൻ, ചില ദൂതുകൾ നൽകാൻ, ചില ആലോചനകൾ നൽകാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഇവിടെ ഒരു സഹോദരി നിൽക്കുക, ഒറ്റയ്ക്കുള്ളെങ്കിലും ദൈവാലോചന പ്രാപിക്കുന്നവനാണ് നീയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം. നീയും ഞാനും ദൈവാലോചന പ്രാപിക്കാത്തക്ക വണ്ണമുള്ള അനുഭവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ നടുവിൽ ഏത് ഇരുണ്ട കാലഘട്ടമാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് പ്രവാചകരിഷ്ടം പോലുള്ള കാലഘട്ടത്തിൽ ഒരാൾ പ്രവാചകരാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. മനസ്സിലായോ? പക്ഷെ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു സഹോദരിയെ കുറിച്ച് പറയാനുള്ള വാക്കുള്ള ഒരു പ്രവാചകിയായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചെടുക്കുന്നവളായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആലോചന പ്രാപിക്കണമെങ്കിൽ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവളാകണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാകണം. ആരെല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധം ഇല്ലാതെ വന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമെന്ന് പറയാൻ ഇതിൻ്റെ അകത്ത് ചങ്കൂറ്റമുള്ള എത്ര പേരുണ്ട്? ഒരു കൂട്ടം ജനങ്ങൾ മുഴുവൻ ദൈവത്തിൽ നന്യപ്പെട്ടു പോയി, വെറും ചടങ്ങായി, ആചാരമായി ആരാധനകൾ മാറുമ്പോ, ദൈവിക ബന്ധങ്ങൾ മാറുമ്പോ, അതിന്റെ ഇടയ്ക്ക് ഞാൻ ശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് ചിന്താഗതിയോടെ നിൽക്കുന്ന ചിലരുണ്ടെങ്കിൽ അവരെ കുറിച്ച് വചനം പറയുക, നീ ഒറ്റപ്പെട്ടവളാണെങ്കിലും. ഹല്ലേലൂയ. ഹന്ന ഒരു പ്രവാചകിയായിരുന്നു. ധൈര്യത്തോടെ പറയാൻ പറ്റും, ഹന്ന ഒരു പ്രവാചകിയായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഹന്ന ഒരു പ്രവാചകി. ഹന്നയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഡെഫിനിഷൻ പറയാമോ? പത്രോസ് അപ്പോസ്തലൻ പറയുക, 1 ലാസ്റ്റ് വാക്യം, പ്രവചനം 1 അവസാന വാക്യം ഒന്ന് നോക്കിയാലേ. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. കണ്ടോ, 1:21 പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട്. അങ്ങനെ സംസാരിക്കുന്നവരെയാണ് പ്രവാചകരെന്ന് വിളിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഹന്നയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ദൈവകൽപ്പനയാൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച ചിലരുണ്ടെങ്കിൽ അവരാരാന്ന് ചോദിച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരായിരിക്കും. അവർ ചിന്തിക്കുന്നത് ഈ കാലഘട്ടം എങ്ങനെയുള്ള കാലഘട്ടമാണെങ്കിലും എങ്ങനെയുള്ള സാഹചര്യമാണെങ്കിലും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല, ഞാൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹന്ന ഒരു പ്രവാചകിയായിരുന്നു. ഹന്ന ഒരു പ്രവാചകിയായിരുന്നു എന്ന് പറയുമ്പോൾ
നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ ഏഴ് വർഷം. അപ്പോൾ അതിനുശേഷം വിധവയായിട്ട് 84 വർഷം. അപ്പോൾ 84 7 91 എത്രാമത്തെ വയസ്സിലായിരുന്നു വിവാഹം എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും സെഞ്ചുറി അടിച്ചൊരു അമ്മച്ചിയായിരുന്നു അല്ലേ? നമുക്കങ്ങനെ ചിന്തിക്കാം, സെഞ്ചുറി അടിച്ചൊരു അമ്മച്ചിയായിരുന്നു. ഇത്രയും പ്രായമുണ്ടെങ്കിലും അവരുടെ ആത്മീയ നിലവാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല. എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു? ഞാൻ 1 മാസം പ്രാർത്ഥിച്ചു, ഞാൻ 2 മാസം പ്രാർത്ഥിച്ചു, ഞാൻ 3 മാസം പ്രാർത്ഥിച്ചു, 1 വർഷം ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ച പാസ്റ്റർ, ഒരു വർഷം പ്രാർത്ഥിച്ചു. ഞാൻ ഒത്തിരി വർഷങ്ങൾ പ്രാർത്ഥിച്ച എന്റെ വിഷയത്തിന് ഒരു മറുപടി. ഇത് പറയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഞാൻ 6 വർഷം പ്രാർത്ഥിച്ചു, 7 വർഷം പ്രാർത്ഥിച്ചു, എന്റെ വിഷയത്തിന് ഇതുവരെ മറുപടി കിട്ടിയില്ല എന്ന് പറയുന്നവരോട് പറയാനുള്ള വചനം ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ 84 വർഷം കഴിഞ്ഞ് വിധവയായിട്ട് താമസിക്കുന്ന ഒരു സഹോദരി 100-ലധികം വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി. ആ സഹോദരിയെ കുറിച്ച് പറയുന്ന വാക്കെന്തെന്നറിയാമോ? അവള് ദേവാലയം വിട്ടുപിരിയാതെ, ഇത്രയും പ്രായമായിട്ടും ദേവാലയം വിട്ടുപിരിയാതെ നിൽക്കുന്നൊരു സാഹചര്യം. അതിലെന്തോ ഇത്ര കാര്യമിരിക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിലെ ആ ദേവാലയത്തിൻ്റെ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വാണിജ്യവും വ്യവസായവും പരിപാടികളും ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക. ആരാധനയേക്കാൾ ഉപരിയായിട്ട് ബാക്കി ആചാരങ്ങളിലേക്ക് കൂപ്പുകുത്തി വീണു നിൽക്കുന്ന ഒരു സാഹചര്യം, ഇരണ്ട കാലഘട്ടമെന്ന് പറയത്തക്ക രീതിയിൽ എല്ലാ തലത്തിലും അധപ്പതിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ ഒരു സഹോദരി പറയുക, ദേവാലയം വിട്ടുപിരിയാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എന്ത് നടന്നാലും എനിക്ക് വിഷയമല്ല, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം അത് ശ്രേഷ്ഠമായിരിക്കും. ആര് പറയുന്നു, ആര് ചെയ്യുന്നു, ആരെങ്ങനെയാ ഇരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ദേവാലയത്തിലെ പുരോഹിതന്മാർ പോലും മധ്യസ്ഥത അണയ്ക്കേണ്ട പ്രിയപ്പെട്ടവർ പോലും വേണ്ട രീതി നിൽക്കാൻ തയ്യാറല്ലെങ്കിലും ഞാൻ ആ കൂട്ടത്തിൽ കൂടുകയല്ല, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം ശ്രേഷ്ഠമായിരിക്കും. അത് പറയാൻ ചങ്കൂറ്റം ഇതിനകത്ത് എത്ര പേർക്കുണ്ട്? മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്തോ സ്നേഹമാണ് തണുത്തു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോകും. എങ്ങനെ അധർമ്മം പെരുകുമ്പോൾ എങ്ങനെ സ്നേഹം തണുത്തു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ നിർമ്മൽ ബ്രദർ പറയുക, ഞാൻ ഈ പുള്ളിയുടെ കൂടെ വേണ്ട ഇരിക്കാൻ അല്ലയോ, ഈ റോയ് ബ്രദറിൻ്റെ കൂടെ വേണ്ടേ അല്ലേ, ഞാനിരിക്കാൻ, ജോഷിയുടെ കൂടെ വേണ്ടേ ഞാനിരിക്കാൻ, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പറയത്തില്ലേ. എവിടാ സ്നേഹം നടക്കുന്നതെന്നറിയാമോ? ദൈവത്തോടുള്ള സ്നേഹമാണ് നടക്കുന്നത്. നീ ആരുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളതല്ല നോക്കേണ്ടത്, നിന്റെ ആലയത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതല്ല നീ നോക്കേണ്ടത്. ദൈവമുഖത്തേക്ക് നോക്കാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ അടുത്തു വരാൻ തയ്യാറാണോ? ഇവിടെ ഒരു സഹോദരി, അവള് വിധവയാ, പ്രായം ചെന്നതാ, ഒത്തിരി എക്സ്ക്യൂസ് പറയാനുണ്ട്. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് എക്സ്ക്യൂസ് പറയാനല്ല ദൈവ വൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവ സ്നേഹം അകത്ത് നിറഞ്ഞു കവിയുന്ന ഒരു ദൈവ വൈതലാണ് നീ എങ്കിൽ, നീയും ദൈവമായിട്ട് ബന്ധമെങ്കിൽ, നിന്നെ വീണ്ടെടുത്ത ദൈവത്തെ കുറിച്ചൊരു ചിന്താഗതി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നിൽക്കാനല്ല, ആരാധനയ്ക്കായി ആലയത്തിൽ വരാൻ. ഓ, എന്റെ പാസ്റ്റർ ആലയത്തിലോട്ട് വരാനേ തോന്നുന്നില്ല. ചിലരൊക്കെ അങ്ങനെയാ പറയുന്നത്, ആരാധനയ്ക്ക് ആലയത്തിലോട്ട് വരാനേ തോന്നുന്നില്ല, അവരൊക്കെ ഇല്ലേ ഇരിക്കുന്നത്, ഇവരൊക്കെ അല്ലേ ഇരിക്കുന്നത്, അവരല്ലേ ഇങ്ങനെ എൻ്റെ അടുത്തിരിക്കുന്നത്, അവര് പാട്ട് പാടുമ്പം, അവര് പ്രാർത്ഥിക്കുമ്പം, അവര് കൈയടിക്കുമ്പം ഞാൻ എങ്ങനെ ഇരിക്കുന്നത്. ഈ ചിന്താഗതി ഇന്ന് രാത്രി മാറ്റിയിട്ട് ഞാനും ദൈവമായിട്ടാ ബന്ധം ഇരിക്കുന്നത്. എൻ്റെ ഇടത്ത് ഉള്ളവരാരുമായിക്കോട്ടെ, വലത്തുള്ളവരായിരുമായിക്കോട്ടെ, അവരെ നോക്കിയാൽ സ്വയനിരീകരണത്തിലേക്ക് നീ പോകും. യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ലൂക്കോസ് 18 നമ്മൾ കാണുന്നില്ലേ? അടുത്ത പാരഗ്രാഫിൽ യേശു കർത്താവ് പറയുക, രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി, ഒന്നൊരു ചുങ്കക്കാരൻ, മറ്റൊന്ന് പരീശൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പറയുക, എൻ്റെ കർത്താവെ, ഞാൻ ഇവരെ പോലെ അവരെ പോലെ ഒന്നും അല്ല, ഈ ചുങ്കക്കാരനെ പോലുമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇവൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കാണുന്നത് ചുങ്കക്കാരനെ. ചുങ്കക്കാരനെ കണ്ടവൻ സ്വയനീതീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ കണ്ടവൻ, അവൻ എത്ര വലിയ പാപിയാണെങ്കിലും നീതീകരിക്കപ്പെട്ടു.
പ്രിയപ്പെട്ടവരായി കടന്നു പോകുമെങ്കിൽ ഇന്ന് രാത്രി ഓർക്കേണ്ട വസ്തുത, നീ ആലയത്തിൽ കടന്നു വരുന്നത് ദൈവത്തെ കാണാൻ വേണ്ടിയായിരിക്കണം, ദൈവമുഖം കാണാൻ വേണ്ടിയായിരിക്കണം. അവിടെ എന്തെല്ലാം നടന്നാലും അതല്ല എന്റെ വിഷയമായിരിക്കുന്നത്, എന്റെ ആത്മീയ നിലവാരത്തെ അളക്കുന്നത് അതല്ല, ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഇതൊന്നും ഒരു വിലങ്ങ് നടിയാകയില്ല എന്നുള്ള ചിന്താഗതിയോട് കർത്താവിനെ ആരാധിക്കാൻ മനസ്സുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്. നമുക്കൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എക്സ്ക്യൂസ് എടുക്കാൻ എന്ത് ഭയങ്കര എളുപ്പമാ, ആരാധനയ്ക്ക് വരാൻ തടസ്സം നിൽക്കാനേ, തടസ്സം പറയാനേ, ഇന്നതുകൊണ്ട് ഞാൻ ആരാധനയ്ക്ക് വന്നില്ലെന്ന് പറയാനേ. നോക്കണേ, ഇത്രയും പ്രായമുള്ള ഒരു അമ്മച്ചി ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയോ? ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, വെറും 7 വർഷം മാത്രം കുടുംബജീവിതം നയിച്ചൊരമ്മച്ചി. എന്റെ ചിന്താഗതി പറഞ്ഞാൽ പിള്ളേരുടെ ഒരു അഡ്രസ്സ് പോലും ഇല്ല, ചിലപ്പോൾ മിക്കവാറും പിള്ളേരും കാണത്തില്ല. നാട്ടുകാർക്ക് പറയാൻ ഇഷ്ടം പോലെ കഥകൾ അവരെ കുറിച്ചുണ്ടാവും, ഇല്ലേ? ഇവള് കൊടിയ പാവിയാണെന്നും അവങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ഒട്ടനവധി കഥകൾ പറയാനുണ്ടാകും. 7 വർഷം ജീവിച്ചു, അത് കഴിഞ്ഞപ്പോ അയാൾ പോയല്ലോ. പക്ഷെ ഈ കേൾക്കുന്ന വാർത്തകളൊന്നും അവളുടെ കാതുകളെ ആ തലത്തിൽ സ്വാധീനിക്കാൻ തയ്യാറായില്ലെങ്കിൽ, ഹൃദയത്തെ സ്വാധീനിക്കാൻ തയ്യാറായില്ലെങ്കിൽ, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും മുടക്കം വരുത്താൻ തയ്യാറായില്ലെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന്, ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിന്, ആലയത്തിൽ മുട്ടുമടക്കുന്നതിന് തടസ്സമായി യാതൊന്നുമില്ലെന്ന് മനസ്സിലാക്കാൻ. നീ കേൾക്കുന്ന വാർത്തകൾ എന്തുമായിക്കോട്ടെ, ആരെല്ലാം എന്തെല്ലാം കുറ്റം ചുമത്തിക്കോട്ടെ, നീ ആരാധനയ്ക്ക് വരുന്ന ആലയത്തിൽ എന്തെല്ലാം പരിപാടികൾ നടന്നുകൊള്ളട്ടെ, അതൊന്നുമല്ല ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തെ നിർണയിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ കണ്ടെത്താൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ നിന്നോട് പറയാനാ താല്പര്യമുള്ളത്. ദൈവം ഇവളോട് സംസാരിക്കാൻ ആത്മനിയോഗം നൽകാൻ കാരണമെന്നറിയാമോ? ആരെല്ലാം എങ്ങനെയെല്ലാം നടന്നാലും ഞാൻ നടക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാ എന്ന് പറയുന്നെങ്കിൽ അവരെ കർത്താവിന് വേണ്ടത്. ദേവാലയം വിട്ടുപിരിയാതെ, ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസവും പ്രാർത്ഥനയോടും രാവും പകലും ആരാധന ചെയ്തു പോന്നു. അങ്ങനെ ഒരാൾക്ക് പരിശുദ്ധാത്മനിയോഗം നൽകാൻ ദൈവത്തിന് കഴിയില്ലേ? അങ്ങനെ ഒരാൾക്കല്ലാതെ മറ്റാർക്കും നൽകും? ഇന്ന് രാത്രി മനസ്സിലാക്കണം, ആത്മനിയോഗമുള്ളവരായി ഞാനും നീയും മാറണമെങ്കിൽ, ആത്മനിയോഗമുള്ളവരായി ഞാനും നീയും മാറണമെങ്കിൽ, ദൈവകൃപയുടെ നിറവുള്ളവരായി ഞാനും നീയും മാറണമെങ്കിൽ, കേവലം 3 വാക്യങ്ങളിലാണ് ഈ സഹോദരിയെക്കുറിച്ച് പറയുന്നതെങ്കിലും, ഇത്ര പ്രായമുള്ളൊരു സഹോദരിയാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട് കേട്ടോ. ആത്മനിയോഗമുള്ളവരായി അവൾ മാറിയതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ദേവാലയം വിട്ടു പിരിയാതെ. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? സഹോദരി നീ എങ്ങനെ അവിടെ പോകുന്നു? സഹോദരി നീ എങ്ങനെ അവിടെ പ്രാർത്ഥിക്കുന്നു? സഹോദരി നിന്നെക്കുറിച്ച് കുറ്റം പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്കുന്നില്ലേ? എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചാലും അവക്ക് പറയാൻ അതിനൊന്നും മറുപടിയില്ല. എന്റെ വിഷയം അതൊന്നുമല്ല, ഞാനിതൊന്നുമല്ല കാണുന്നത്. എന്നെ രക്ഷിച്ച ഒരുവനുണ്ട്, എന്നെ വീണ്ടെടുത്ത ഒരുവനുണ്ട്, എന്റെ ഹൃദയത്തെ അറിയുന്ന ഒരുവനുണ്ട്, എന്നോട് വാഗ്ദത്തം ചെയ്ത ഒരുവനുണ്ട്. അവനെ മാത്രം കാണാനാ, അവനെ മാത്രം ആരാധിക്കാനാ, അവനുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു പോകാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു തീരുമാനം എത്ര ഭയങ്കരമല്ലേ? അങ്ങനൊരു തീരുമാനം നമുക്കെടുക്കാൻ പറ്റുമോ? ദൈവവുമായിട്ടുള്ള ബന്ധം അതാണ് ഏറ്റവും വലുത്. ദൈവവുമായിട്ടുള്ള ബന്ധം എനിക്കതാണ് ഏറ്റവും വലുത്. അങ്ങനെയുള്ളവർക്ക് ദൈവം ചില നിയോഗങ്ങൾ നൽകും. ആ നിയോഗങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് അങ്ങനെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കർത്താവ് നമ്മളെ അയക്കുന്നത് ഒത്തിരി ഉദാഹരണങ്ങളും സംഭവങ്ങളും ഒക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാനങ്ങ് വിടുക. കർത്താവ് നമ്മളെ അയക്കുന്നത്, നിയോഗം നൽകി അയക്കുന്നത്, ഫിലിപ്പോസിനെ അയച്ചതുപോലെ നിർജ്ജന പ്രദേശത്തേക്കൊക്കെ ആയിരിക്കാം പോകുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ആർക്കാണ് ഈ നിയോഗം നൽകുന്നതെന്നറിയാമോ? ആത്മനിയോഗമുള്ളവർക്കാണ്. ദൈവാത്മാവിൻ്റെ നിയോഗം ആർക്ക് നൽകുന്നു എന്ന് ചോദിച്ചാൽ ആ പ്രവാചക അനുഭവത്തിൽ നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവർക്കാണ് അത് നൽകുന്നത്. രാവും പകലും ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ. മറ്റുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, ഉപവാസത്തോട് പ്രാർത്ഥനയോടൊക്കെ ആയിരിക്കുമ്പോൾ വേറെ പണിയൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കും. കർത്താവിൻ്റെ സ്തോത്രം. അടുത്ത 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു. ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു. എന്താ സംഭവം നമുക്കറിയാം.
സമയപരിമിതി കൊണ്ട് വിശദീകരിച്ചില്ലെന്നേ ഉള്ളൂ. ഷിമിയോൻ യേശു കർത്താവിനെ കയ്യിലെടുത്ത് വച്ചിട്ട് പറഞ്ഞ വാക്കുകൾ, നാഥ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്ന സകല ജനത്തിൻ്റെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ, ഇത് കാണാൻ വേണ്ടി അദ്ദേഹം ഇവളെ നിർത്തിയിരുന്നേ. ഇത് കാണാൻ വേണ്ടി അദ്ദേഹം ഇവളെ നിർത്തിയിരുന്നേ. ഇവൾ ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനല്ല, കർത്താവിനെ കാണാമെന്നുള്ള ചിന്താഗതിയിലാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്തിൽ എന്തെല്ലാം നേടിയാലും നേടിയില്ലെങ്കിലും അതൊന്നും സാരമില്ല. കർത്താവിനെ കാണാൻ കഴിയുന്നുണ്ടോ? കർത്താവിനെ കാണാൻ കഴിയുമോ? കർത്താവിനെ കാണാൻ കഴിയുമോ? ജീവിതത്തിന്റെ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാൻ കഴിയുമോ? എന്തോ ആ വാഗ്ദത്തം എന്ന് പറയുന്നത്, എന്തോ വാഗ്ദത്തം എന്ന് പറയുന്നത്, നമ്മുടെ നോട്ടം എന്ന് പറയുന്നത്, വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ഭൗതികമായ നന്മകൾ, അതൊന്നും അല്ലെന്നേ. കർത്താവിനെ കാണുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷിമിയോൻ പറയുന്ന വാക്ക് സമാധാനത്തോടെ അടിയനെ വിട്ടയക്കുന്നു. കാരണം ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയാ. അത് തന്നെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയായി ഇവള്. നീ എന്താ സഹോദരി നിന്റെ പ്രാർത്ഥന നിർത്താഞ്ഞേ? നീ എന്താ സഹോദരി നിന്റെ ഉപവാസം നിർത്താഞ്ഞേ? നീ എന്താ സഹോദരി ആലയത്തിലേക്കുള്ള വരവ് നിർത്താഞ്ഞേ എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത്, എന്റെ മേലുള്ള ദൈവിക നിയോഗം അങ്ങനെയാ. എന്റെ മേലുള്ള ദൈവ നിയോഗം എന്ത് വന്നറിയാമോ? എന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു ആത്മാവിന്റെ നിയോഗമുണ്ട്. അതെന്താണെന്നറിയാമോ? എന്റെ കർത്താവിനെ കാണണം. ആ വാഗ്ദത്തം എനിക്ക് പ്രാപിക്കണം. ബാക്കിയൊന്നും സാരമില്ലെന്നേ, ബാക്കിയൊന്നും സാരമില്ലെന്നേ. കർത്താവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ഇതിനകത്ത് എത്ര പേരിരിപ്പുണ്ട്. കർത്താവിനെ കാണണം, കർത്താവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ പലതും കണ്ടില്ലെന്ന് വന്നേക്കാം. നമ്മളിപ്പൊ ഈ കർത്താവിനെ കാണേണ്ടതിന് പകരം മറ്റു പലതും കാണുമ്പോഴാണ് കർത്താവിനെ കാണാതെ പോകുന്നത്, അല്ലേ? ശരിയല്ലേ? ഈ ദേവാലയത്തിൽ വരുന്ന എത്രയോ മനുഷ്യരുണ്ടായിരുന്നു, അവരാരെങ്കിലും കർത്താവിനെ കണ്ടോ? കണ്ടില്ല. കാരണം എന്താണെന്നറിയോ? അവരൊക്കെ നോട്ടം വേറെയാ, അവരൊക്കെ നോക്കുന്നത് വേറെയാ, മറ്റു പലതുമാ. കച്ചവടത്തിൻ്റെ ലാഭത്തിൻ്റെ ചിന്താഗതിയോടെ വരുന്ന ഒത്തിരി പേരുണ്ട്. അതിനെ കൂട്ടുനിൽക്കുന്ന കുറേ പുരോഹിതവർഗമുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ ആത്മനിയോഗത്തോടെ ദൈവാലയത്തിൽ വരുന്നവർക്ക് കാണാനുള്ള നിയോഗങ്ങളെ കർത്താവ് നൽകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവിക വാഗ്ദത്തങ്ങൾ നിന്റെ മേലുണ്ടെങ്കിൽ നീ എത്ര വയസ്സ് ചെന്നെന്ന് പറഞ്ഞാലും എന്തെല്ലാം പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ നേരിട്ടെന്ന് പറഞ്ഞാലും അതൊന്നും നിന്നെ കീഴ്പ്പെടുത്തുകയില്ല, അതൊന്നും നിന്നെ മരണത്തിലേക്ക് തള്ളിവിടുകയില്ല. നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ഒന്നൊഴിയാതെ നിവർത്തീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ അത് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. എന്റെ മേലുള്ള ദൈവിക പദ്ധതി എന്തെന്നറിയാമോ? ഞാൻ ഉപവസിക്കുന്നതിൻ്റെ, ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ, ദേവാലയം വിട്ടു പിരിയാതിരിക്കുന്നതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? എന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്, അത് ഒന്നൊഴിയാതെ മുഴുവൻ നിവൃത്തിയാകണം. അങ്ങനെ നിവർത്തിയാകണമെങ്കിൽ, അങ്ങനെ നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ദൈവത്തോട് കൂടെയായിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. സ്തോത്രം. അതുകൊണ്ടാണ് അവൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അങ്ങനെ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ, നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിനെ കാണുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു, ശുചീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കൂടെ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ആ തലത്തിലായിരിക്കുന്ന ഒരനുഭവത്തിലായിരുന്നു ഈ സഹോദരി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ആ നാഴികയിൽ അവളും അടുത്ത് ചെന്ന് ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ സ്തുതിച്ചു. കാണേണ്ടതിനെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നൊരനുഭവം. അടുത്ത വാക്ക്, യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും. ഈ വാർത്ത അറിയിച്ച ആദ്യത്തെ സഹോദരിയാണ് യഹന്ന എന്ന് വേണേൽ നമുക്ക് പറയാം. പക്ഷെ വേറൊരു കാര്യമാണ്, എല്ലാവരോടും ഈ കാര്യം പറഞ്ഞൊന്നുമില്ല കേട്ടോ. എല്ലാരോടും ഈ കാര്യം പറഞ്ഞില്ല, അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? എല്ലാരോടും പറഞ്ഞോ? ഇല്ല. പിന്നെ ആരോടാ പറഞ്ഞേ? യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാരോടും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ കാത്തിരിക്കുന്നെന്നുള്ളത് നന്നായിട്ട് ഇവക്കറിയായിരുന്നു, അല്ലേ? ഒന്നുകൂടെ പറഞ്ഞാൽ, ഇവൾ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും ആലയത്തിലേക്ക് പോകുമ്പോൾ, പോട്ടെ സോറി, ഒരമ്മച്ചി, നമ്മൾ ആ ഭാഷയിൽ ഇവളെന്നങ്ങ് പറഞ്ഞെങ്കിൽ, ആ അമ്മച്ചി ആലയത്തിലേക്ക് പോകുമ്പോൾ എന്താ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ, എന്താ അമ്മച്ചി ഇങ്ങനെ ഉപസിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാനൊരു വാക്കുണ്ട്, ദൈവ ചില ദൈവപ്രവൃത്തികൾ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്.
എന്റെ ഈ യെരുശലേമിന്റെ ഒരു വീണ്ടെടുപ്പുണ്ട്, അത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. അന്നേരം ബാക്കിയുള്ളവരും പറഞ്ഞേ ഞങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞ അവർ തമ്മിലൊരു കൂട്ടായ്മ ഇതിൻ്റെ അകത്ത് വന്നെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രാർത്ഥിക്കുന്നവർ തമ്മിലൊരു കൂട്ടായ്മ ഇതിൻ്റെ അകത്ത്, ഒരു കൂട്ടം ആളുകൾ മറ്റ് ചില പദ്ധതികളുമായിട്ട് ആലയത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. ഒരു കൂട്ടം ആളുകൾ കുറെ ഗൂഢാലോചനകളുമായിട്ട് ആലയത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കൂട്ടം ദൈവത്തെ വിളിക്കാൻ വേണ്ടി വരും. രണ്ട് കൂട്ടം എവിടെയും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ ഏത് കൂട്ടത്തിലാണ്, നിങ്ങൾ ഏത് കൂട്ടത്തിലാണ് ചിന്തിക്കേണ്ടത്? എൻ്റെ സ്വാർത്ഥ ചിന്താഗതികളുടെ ആ രൂപീകരണത്തിന് വേണ്ടി, അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ചിന്താഗതിയിൽ നടക്കുന്നവനാണോ, ദൈവത്തെ വിളിക്കാൻ വേണ്ടി നടക്കുന്നവനാണോ, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണോ ആലയത്തിലേക്ക് വരുന്നത്? അങ്ങനെ കാത്തിരിക്കുന്ന ഒരു കൂട്ടമുണ്ട് യെരുശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയത് തിരികെ നേടുന്നതിനാ വീണ്ടെടുപ്പെന്ന് പറയുന്നത്, അല്ലേ? അല്ലേ? നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ നേടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യെരുശലേമിന്റെ അവസ്ഥ നഷ്ടപ്പെട്ടു പോയതുപോലെയാ. പഴയ പ്രതാപം നഷ്ടപ്പെട്ടു പോയി, പഴയ ആരാധന നഷ്ടപ്പെട്ടു പോയി. പണ്ട് ദൈവസാന്നിധ്യം ലിറ്ററലി അവിടെ ഇറങ്ങി വന്നതാ. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. വിടുതലിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ദൈവം നേരിട്ടിടപെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നഷ്ടപ്പെട്ടു പോയി. ഈ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് ഒരു മടങ്ങിവരവിന് വേണ്ടി ആത്മാർത്ഥതയോടെ കരയാൻ, ആത്മാർത്ഥതയോടെ നിലവിളിക്കാൻ, ആത്മാർത്ഥതയോടെ ഉപവസിക്കാൻ, ആത്മാർത്ഥതയോടെ ദൈവമുമ്പാകെ നെടുമ്പാട് വീഴാൻ ആരുണ്ടോ, അവർ തമ്മിലൊരു കൂട്ടായ്മയുണ്ടെന്നേ. അവർ തമ്മിലൊരു കൂട്ടായ്മയുണ്ട്, അവർ തമ്മിലൊരു പ്രാർത്ഥനയുണ്ട്, അവർ തമ്മിൽ ഒന്നും ആഗ്രഹത്തോടെ ഇരിക്കുക. എന്നാ ഞങ്ങളുടെ യെരുശലേം ഒന്ന് വിടുവിക്കപ്പെടുന്നത്, എന്നാ ഒന്ന് വീണ്ടെടുക്കപ്പെടുന്നത്? ആ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ യെരുശലേം ഒന്ന് വിടുവിക്കപ്പെടണം, ആരാധനാലയം ഒന്ന് വിടുവിക്കപ്പെടണം, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു അനുഭവത്തിലേക്ക്. പണ്ടത്തെ പോലെ പണ്ടെങ്ങനെ ആത്മസാന്നിധ്യം ഇറങ്ങി വന്നു, പണ്ടെങ്ങനെ ഇതിൻ്റെ അകത്ത് വിടുതൽ നടന്നു, അതേ അനുഭവത്തിലേക്ക്, അതേ അനുഭവത്തിലേക്ക്. പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്കല്ല പ്രാധാന്യം, അവർ ശുശ്രൂഷിക്കാൻ കഴിയാതെ വണ്ണം ദൈവസാന്നിധ്യം ഇറങ്ങി വന്നൊരു സാഹചര്യമുണ്ട്. അതേ അനുഭവത്തിലേക്ക് ഒന്നിറങ്ങി വരണമേ, അവിടുത്തെ സാന്നിധ്യം ഒന്നിറങ്ങി വരണമേ. ചടങ്ങുകളുടെ പരിപാടികൾ അവസാനിച്ചിട്ട്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതിനകത്ത് അവസാനിച്ചിട്ട് അങ്ങനെ കരയാൻ എത്ര പേർ ഇതിൻ്റെ അകത്തുണ്ട്? അവർ തമ്മിലൊരു കൂട്ടായ്മ. ഞാൻ പറയട്ടെ, ദൈവാത്മ നിയോഗത്താലാണ് പ്രവചനമുള്ളത്, അല്ലേ? അല്ലേ? പഴയ നിയമകാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ ദൈവാത്മാവിനെ ആരുടെ എല്ലാം മേളി പകർന്നിട്ടുണ്ടോ അവരെല്ലാം പ്രവചിച്ചു എന്നുള്ള രീതിയിലാണ്, അല്ലേ? പണ്ട് മോശ എന്ന് പറഞ്ഞൊരു മനുഷ്യന് എല്ലാം കൂടെ ഭാരം വഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ദൈവം നമ്പരാൻ പറഞ്ഞ് സാരമില്ല, നീ ഒരു 70 വരെ അവരുടെ മേളി പകരാന്ന് പറഞ്ഞു. എന്നിട്ട് അവരെല്ലാം കൂടാരത്തിൻ്റെ വാതൊക്കെ കൂട്ടി വരുത്താൻ പറഞ്ഞു. പക്ഷേ രണ്ട് പേര് ഈ സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിട്ട് വന്നില്ല, അവരവരുടെ കൂടാരത്തിൽ കിടന്നുറങ്ങുമായിരുന്നു. പക്ഷേ ഈ ആത്മാവിനെ പകർന്നപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേലിലും പകർന്നു, അവരും അവിടെ കിടന്നുകൊണ്ട് പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെ പകരുമ്പോൾ ഔട്ട്വേർഡായിട്ട് ബാഹ്യമായിട്ട് കാണുന്ന ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ പ്രവചനമാണ്. പ്രവചിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരർത്ഥം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പകർന്നെന്നാ, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഹന്ന ഒരു പ്രവാചകിയാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അവളുടെ മേളിൽ പരിശുദ്ധാത്മാ ഉണ്ടായിരുന്ന, അല്ലേ? അവളുടെ മേളിൽ പരിശുദ്ധാത്മാ ഉണ്ടെങ്കിൽ അതും കൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ടിരുന്നാൽ പോരായിരുന്നു, നമ്മുടെ കാര്യം ഓക്കെ ആയി, ഇല്ലേ? ഇല്ലേ? എൻ്റെ കാര്യം എല്ലാം ഓക്കെ ആയി, ഞാൻ അതും കൊണ്ടങ്ങ് ഇരുന്നോളാം, അതുകൊണ്ട് ഞാൻ ഇരുന്നോളാം, എനിക്കെങ്ങനെയും അങ്ങ് കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ മതി, ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ആത്മനിയോഗമുള്ളവൾ ആത്മഭാരമുള്ളവളും കൂടിയായി മാറും. ഇന്ന് രാത്രി നിങ്ങളുടെ മേലുള്ളത് പരിശുദ്ധാത്മാവാണെങ്കിൽ ആത്മഭാരത്തോടെ യെരുശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ദൈവസഭയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, പണ്ടത്തെ പോലെ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ഞങ്ങളുടെ സഭ എത്തണമെന്ന് പറഞ്ഞ് നിലവിളിക്കാനും കൂടെ ഒരു തയ്യാറെടുപ്പ് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ
നിന്റെ കണ്ണിന്റെ മുമ്പിൽ, നിന്റെ കണ്ണിന് മുമ്പിൽ ഒരു പക്ഷേ പ്രായമായി പോയെന്ന് വന്നേക്കാം, റിട്ടയർമെന്റിന്റെ സമയം കഴിഞ്ഞെന്ന് വന്നേക്കാം, ഇവിടുന്ന് ഓടിച്ചുവിടുന്ന സമയം കഴിഞ്ഞെന്ന് വന്നേക്കാം, എന്ത് തന്നെയാണെങ്കിലും കാണേണ്ടതിന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിക്കാതെ തമ്പുരാൻ നിന്റെ ജീവൻ എടുക്കാൻ കഴിയുകയില്ലെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എത്ര പേർ അതിനു വേണ്ടി കരയാൻ ഇതിനകത്ത് തയ്യാറുണ്ട്? എത്ര പേർ ആത്മനിയോഗം ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? എത്ര പേർ ആ ഭാരത്തോടെ നിലവിളിക്കാൻ തയ്യാറുണ്ട്? കാത്തിരുന്ന ഒരു കൂട്ടം ജനങ്ങൾ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവൾക്കറിയാം ആരൊക്കെയാ കാത്തിരിക്കുന്നത്, ആരൊക്കെയാ കാത്തിരിക്കുന്നത്. കാത്തിരിക്കുന്നവരുമായിട്ടുള്ളൊരു കൂട്ടായ്മ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമല്ല, ഈ കാത്തിരിക്കുന്ന എല്ലാവരുടെ അടുക്കൽ എല്ലാവരും കണ്ടില്ല, കണ്ടോ? എല്ലാവരും കണ്ടുവന്നില്ല. കാരണം അവർക്ക് കുടുംബവും അതിൻ്റെതായ ഡ്യൂട്ടിയും പരിപാടികളും എല്ലാം ഒത്തിരി ഉള്ളതുകൊണ്ട് എപ്പോഴും ഒന്ന് വന്ന് ഈ ആലയത്തിൽ വന്നിരിക്കാനും, ഇത് അമ്മച്ചി വേറെ പണിയൊന്നുമില്ല, അമ്മച്ചി പോയിരുന്നു, പിന്നെ ഞങ്ങളും പ്രാർത്ഥിച്ചോളാം, സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥനാ പിന്തുണ, അത്രയേ ഉള്ളൂ. ഈ അന്നാമ്മച്ചി പ്രാർത്ഥിക്കുന്ന പോലെ ഇരുന്ന് പ്രാർത്ഥിക്കാനോ, ദേവാലയം വിട്ട് രാവും പകലും എപ്പോഴും അതിൻ്റെ അകത്ത് വന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാനോ ഞങ്ങളുടെ സാഹചര്യം അങ്ങോട്ട് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യമാ, അങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ നീ ചിലത് കേൾക്കും, മനസ്സിലായോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ കേൾക്കും. എന്ത് കേൾക്കും? എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി വന്നെന്ന് കേൾക്കും. അല്ല, ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ആലയം വിട്ട് പിരിയാതിരിക്കുവാണെങ്കിൽ നീ അത് കാണും, മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? കേൾക്കുന്ന കൂട്ടത്തിലെങ്കിലും നമ്മളാവണം, കേൾക്കുന്ന കൂട്ടത്തിലെങ്കിലും നമ്മളാവണം. നമുക്ക് ഡ്യൂട്ടി ഉണ്ടെന്നേ, നമ്മളിവിടെ വന്നേ അതിനു വേണ്ടിയല്ലേ, ജോലി ചെയ്യാൻ വേണ്ടി വന്നവരല്ലേ. അപ്പം ഡ്യൂട്ടി ഉണ്ട്, കളയാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പ്രാർത്ഥനാ പിന്തുണയിലെങ്കിലും ആവണം, ഒന്ന് കേൾക്കാനെങ്കിലും ഇടയാകണം. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവളത് പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞാൽ, ആദ്യത്തെ മിഷണറിയായിട്ട് അവൾ മാറി, ആദ്യത്തെ മിഷണറിയായിട്ട് അവൾ മാറി. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഈ നിയോഗം ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഈ നിയോഗം ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? നമ്മുടെ കണ്ണുകളെ അടക്കാം, തലകളെ വണക്കാം, ദൈവസ്ഥാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ മൂന്ന് വാക്യങ്ങളിൽ മാത്രമായിട്ട് ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെക്കുറിച്ച് പറയുന്നത്, എത്ര പ്രായം ചെന്നവളാ, എത്ര ആ വേദനകളും വിഷമങ്ങളും അനുഭവിച്ചവളാ. കേവലം 7 വർഷം മാത്രം കുടുംബജീവനം നയിച്ചു, കഴിഞ്ഞ 84 വർഷങ്ങളായി വിധവയായിട്ട് പാർക്കുന്നവളാ. ഒത്തിരി കുറ്റാനുഭവങ്ങൾ അവളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറയാനുണ്ടെങ്കിലും അതൊന്നുമല്ല അവളെ ബാധിക്കുന്നത്. അവളെ ബാധിക്കുന്ന ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, അവളുടെ ചിന്തകളെ കൊണ്ടുവരുന്ന ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, എൻ്റെ യെരുശലേം ഒന്ന് വീണ്ടെടുക്കപ്പെടണം. ആ വീണ്ടെടുപ്പുകാരനെ ഒന്ന് കാണണം, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കണ്ണിന് മുമ്പിൽ കർത്താവിനെ കാണിക്കും. അത് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്താണ്ടേ, ആഗ്രഹിക്കുന്നവരൊക്കെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്താണ്ടേ. കാണുവാൻ, അത് കാണുവാൻ എന്നെ സഹായിക്കണമേ, പ്രിയപ്പെട്ടവരെ, ഇരുണ്ട കാലഘട്ടത്തിൽ, ദർശനങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ, ദൈവാലോചനകളില്ലാത്ത കാലഘട്ടത്തിൽ ഒരു സഹോദരി പ്രവാചകിയായി നിൽക്കുകയാ, ഒരു സഹോദരി ഇവിടെ പ്രവാചകിയായി നിൽക്കുകയാ. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്ക കൂട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരായിട്ടല്ല, ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് പറയാൻ. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴല്ല കർത്താവിന് വേണ്ടി നിൽക്കുന്നത്, ഏത് സാഹചര്യത്തിലും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ. ആലയത്തിൻ്റെ അവസ്ഥകൾ വളരെ ശോചനീയമാ, അങ്ങോട്ട് പോകാൻ പോലും തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ആലയത്തിൽ ഉള്ളതെങ്കിലും ഒന്ന് ഓർക്കണേ, യേശു ചമ്മട്ടി എടുക്കുന്നതിന് മാക്സിമം ഒരു 33 വർഷം മുമ്പുള്ള സംഭവമാണിത്. വർഷങ്ങളായിട്ട് അവിടെ നടക്കുന്ന കച്ചവടങ്ങളാ, അവിടെ നടക്കുന്ന വ്യാപാരങ്ങളാ,
കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തത് ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല. ഒരു സൈഡിൽ ബിസിനസ് നടക്കുമ്പോൾ ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ചിലരുണ്ടെങ്കിൽ, ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ചിലരുണ്ടെങ്കിൽ നിന്റെ മേലുള്ള ദൈവിക നിയോഗങ്ങൾ ഒന്നൊഴിയാതെ നിവർത്തീകരിക്കപ്പെടും, ദൈവാലോചനകൾ നിവർത്തീകരിക്കപ്പെടും, പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന വിശ്വാസത്തോടെ നിന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനങ്ങളെ ധ്യാനിച്ച് ഈ ആഴ്ചയിലെ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി, ദൈവകൃപയിൽ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ചാക്കോച്ചാനെ.